കന്ത കുസ്ത തിരുനാൾ കഴിഞ്ഞ് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞ് വ്യാഴാഴ്ചയാണ് തിരുസഭ തിരു വിശുദ്ധ കുർബാനയുടെ തിരുനാൾ ആഘോഷിക്കുന്നത് ഈശോ ഏറെ ആഗ്രഹിച്ചു വിശുദ്ധ കുർബാനയുടെ തിരുനാൾ ആ ആഘോഷിക്കുവാൻ അഗസ്തീനിയൻ കന്യാസ്ത്രീയായ വാഴ്ത്തപ്പെട്ട ജൂലിയാനോട് പതിനാറ് വയസ്സ് പ്രായമുള്ളപ്പോൾ പതിന പല പ്രാവശ്യം ഈശോ ആവശ്യപ്പെട്ടു എൻ്റെ തിരുനാൾ എൻ്റെ വിശുദ്ധ കുർബാനയുടെ തിരുനാൾ നിങ്ങൾ ആഘോഷിക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈശോയുടെ വലിയ ആഗ്രഹത്തിന് പ്രകാരമാണ് ജൂലിയാന സാഫിയോട് ആവശ്യപ്പെടുന്നത് മൂന്ന് കാരണങ്ങളാണ് അവൾ പറയുന്നത് ഈശോ പറയുന്നത് ഒന്ന് വിശ്വാസത്തിൻ്റെ വലിയ രഹസ്യമാണ് വിശുദ്ധ കുർബാന അതെല്ലാവരും അറിയണം രണ്ട് വിശ്വാസ സത്യങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കണം മൂന്ന് ഇന്ന് ഈ ലോകത്തിൽ അനേകം ദൈവമക്കൾ വിശുദ്ധ കുർബാനയ്ക്കെതിരായി നിന്നിച്ചും വിശുദ്ധ കുർബാനയെ ആദരിക്കാതെ അവഹേളിച്ചും പാപം ചെയ്യുന്നു മണുക്കൂറുകൾ നീണ്ട മണക്കൂറുകൾ ദിവ്യാജ സന്നിധിയിൽ ആരാധന നടത്തണം ഈ മൂന്ന് കാരണങ്ങളാൽ വിശുദ്ധ കുർബാനയുടെ തിരുനാൾ ആഘോഷിക്കുവാൻ വാഴ്ത്തപ്പെട്ട ജൂലിയാനിയായ കന്യാശ്രീയോട് ഈശോ ആവശ്യപ്പെടുകയാണ് വിശുദ്ധ കുർബാന ആത്മീയ ജീവിതത്തിൻ്റെ കേന്ദ്ര ബിന്ദുവാണ് ക്രൈസ്തവ ജീവിതത്തിൻ്റെ കേന്ദ്ര ബിന്ദുവാണ് ഈ ലോകം വിട്ട് പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുവാൻ വിശ്വസിക്കുക സമയമായി എന്നറിഞ്ഞപ്പോൾ ഈശോ എന്താണ് ചെയ്തത് തൻ്റെ ശിഷ്യന്മാരോടൊത്ത് അവസാനത്താഴം പെസഹ ആചരിക്കുവാൻ ഈശോ ആഗ്രഹിച്ചു മറ്റു പലരും ഈശോ പീഡിപ്പിക്കപ്പെടുന്ന ആ രാത്രിയിൽ മറ്റു പലരും ഈശോയുടെ ചിരസിൽ വെക്കുവാൻ മുൾമുടികൾ അന്വേഷിക്കുമ്പോൾ ഈശോയെ ചമ്മട്ടി കൊണ്ടടിക്കുവാൻ ചമ്മട്ടി അന്വേഷിക്കുമ്പോൾ ഈശോയെ പീഡിപ്പിക്കുവാൻ വേണ്ടി പലതരത്തിലുള്ള ഉപകരണങ്ങൾ ആരായുമ്പോൾ ഈശോ ഇതാ ഈ ലോകം വിട്ടു സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തൻ്റെ പ്രിയപ്പെട്ട മക്കളോടൊപ്പം ആയിരിക്കുവാനായി വിശുദ്ധ കുർബാന സ്ഥാപിക്കുക സ്വർഗത്തിലായിരിക്കുന്ന കോടാനുകോടി മാലാഖന്മാരെക്കാൾ അവരുടെ വണക്കത്തേക്കാൾ ഈശോ ആഗ്രഹിച്ചത് തൻ്റെ പ്രിയപ്പെട്ട മക്കളോടൊപ്പം ഈ ലോകത്തായിരുന്നു വിശുദ്ധ കുർബാനയിൽ ആയിരിക്കുവാൻ ഈശോ ആഗ്രഹിക്കുകയാണ് വിശുദ്ധ കുർബാന സ്നേഹത്തിൻ്റെ കുതാശിയാണ് വിശുദ്ധ കുർബാന സ്നേഹത്തിൻ്റെ സഹവാസമാണ് വിശുദ്ധ കുർബാന ജീവന്റെ ഉറവിടമാണ് വിശുദ്ധ കുർബാന ബലി വസ്തുവാണ് ഈശോ ബലി വസ്തു ബലിയർപ്പകനും ബലി വസ്തുവുമാണ് നമ്മളോടൊപ്പം ആയിരിക്കുന്ന ഈശോയുടെ വലിയ സാന്നിധ്യം അനുഭവിക്കുകയാണ് വിശുദ്ധ കുർബാനയിൽ നാം ചെയ്യുന്നത് വിശുദ്ധ കുർബാന എന്നത് ഈശോയുടെ ജനനം രഹസ്യ ജീവിതം പീഡാനുഭവം മരണം ഉത്ഥാനം രണ്ടാം വരവ് സ്വർഗാരോഹണം ഈ രഹസ്യങ്ങൾ അനുസ്മരിക്കുകയും ആഘോഷിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്ന രഹസ്യമാണ് വിശുദ്ധ പ്രഭാവിനെ അർപ്പിക്കപ്പെടുമ്പോൾ അൾത്താരയിൽ ത്രിയേക ദൈവത്തിൻ്റെ ബലി അർപ്പിക്കപ്പെടുമ്പോൾ ഇതാ സ്വർഗവാസികളും ഭൂവാസികളും അവിടെ അണിചേരുകയാണ് അതോടൊപ്പം ദൈവമക്കൾ ദേവാലയത്തിലേക്ക് ബലി അർപ്പിക്കാൻ കടന്നു വരുമ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന നിലവിളിയോടെ കടന്നു വരുന്ന ഒരു കൂട്ടരുണ്ട് ആരാണത് ശ്രുധീരാത്മാക്കൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ പ്രിയപ്പെട്ടവർ അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് വിശുദ്ധ ജറോം പറയുന്നു ശുധീകരാത്മാക്കൾക്ക് വേണ്ടി വിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥിക്കുമ്പോൾ അനേകർ സ്വർഗത്തിലേക്ക് കയറുന്നത് കാണാൻ സാധിച്ചിട്ടുണ്ട് വിശുദ്ധ കുർബാന സ്നേഹത്തിൻ്റെ പിതാവായ ദൈവം പുത്രനിലൂടെ കനിഞ്ഞണുകിയ സ്നേഹത്തിൻ്റെ വലിയ കൃപയാണ് മനുഷ്യഹൃദയങ്ങളെ ദൈവം വസിക്കാൻ ആഗ്രഹിക്കുന്ന വലിയ സ്നേഹത്തിൻ്റെ അടയാളം ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നുണ്ട് ഒരു ക്രിസ്ത്യാനി വിശുദ്ധ കുർബാനയിൽ ആയിരിക്കുമ്പോൾ മൂന്ന് വാക്കുകളാൽ നിർവചിക്കപ്പെടേണ്ടതാണ് എന്താണ് ആ മൂന്ന് വാക്കുകൾ ഒന്ന് സന്ദേശം രണ്ട് മധ്യസ്ഥ പ്രാർത്ഥന മൂന്ന് പ്രത്യാശ എന്താണ് ഒരു ക്രിസ്ത്യാനിയുടെ വിശുദ്ധ കുർബാനയിൽ ആശ്രയിച്ചു കൊണ്ടുള്ള സന്ദേശം ഈശോ നമുക്ക് വേണ്ടി ഈ ലോകത്ത് ജനിച്ചു രഹസ്യ ജീവിതത്തിൽ പരസ്യ ജീവിതത്തിലൂടെ പീഠാനുഭവ മരണത്തിലൂടെ ഉദ്ഘാനം ചെയ്തു ഇന്നും ഈശോ ജീവിക്കുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു ക്രിസ്ത്യാനിയുടെ ഏക സന്ദേശം എന്ന് പറയുന്നത് ഈശോയുടെ പീഠാനുഭവ മരണം ഉദ്ധാനമാണ് ഈശോ ഇന്നും ജീവിക്കുന്ന യാഥാർഥ്യം വിശുദ്ധ കുർബാനയിൽ അത് എല്ലാവരോടും വെളിപ്പെടുത്തുകയാണ് അതുകൊണ്ടാണ് പത്രസിലിയായുടെ യഹൂദ പ്രമാണികൾ പറയുന്നുണ്ട് ഈശോയുടെ നാമം ഉച്ചരിക്കരുത് പക്ഷേ പത്രസിലിയ എന്താണ് പറഞ്ഞത് ഞാൻ ആ നാമത്തെ ഉച്ചരിക്കും ഒന്ന് യോഹൻ ഞാൻ രണ്ട് ഒന്നാം അധ്യായം ഒന്നും രണ്ട് തിരുവചനങ്ങളിൽ പറയുന്നുണ്ട് ഞങ്ങൾ കണ്ടതും കേട്ടതും കണ്ണുകൊണ്ട് സ്പർശിച്ചതും അനുഭവിച്ചറിഞ്ഞതുമായ ഈശോയുടെ ജീവിക്കുന്ന സാക്ഷ്യത്തിന് ഞങ്ങൾ സാക്ഷ്യം വഹിക്കും ഈശോയെ ഞങ്ങൾ കണ്ടു കേട്ടു അനുഭവിച്ചു ഞങ്ങൾ സ്പർശിച്ചു ഞങ്ങൾ അതിൽ നിന്നും വിട്ടുമാറുകയില്ല അങ്ങനെയെങ്കിലൊരു ക്രിസ്ത്യാനി വിശുദ്ധ കുർബാനയിലൂടെ സ്വീകരിക്കുന്നത് ഉത്ഥാനം ചെയ്ത ഈശോയുടെ സ്നേഹവും പീഠാനുഭവത്തിലൂടെ ഈശോ നമുക്ക് വേണ്ടി കാണിച്ചു തന്ന വലിയ കാരുണ്യത്തിൻ്റെ അനുഭവമാണ് രണ്ടാമതായ ഒരു ക്രിസ്ത്യാനിയെ ദൈവം നിർവചിക്കുന്നത് മധ്യസ്ഥ പ്രാർത്ഥനയോടെയാണ് എന്താണ് ഈ മധ്യസ്ഥ പ്രാർത്ഥന യോഗനാഥൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം ഒന്നു ഇറങ്ങിയുള്ള തിരുവചനങ്ങൾ പറയുന്നുണ്ട് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാണ് ദൈവത്തിൽ വിശ്വസിക്കുവേൻ എന്നിലും വിശ്വസിക്കുവിൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് ഈ വാസസ്ഥലം ഒരുക്കുവാനാണ് ഈശോ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നത് ഈശോ ഇന്നും പിതാവിൻ്റെ മുമ്പിൽ നമുക്ക് വേണ്ടി വിശുദ്ധ കുർബാനയിൽ മധ്യസ്ഥ അപേക്ഷിക്കുകയാണ് ഈശോ ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് പാവികളെ രക്ഷിക്കുവാനാണ് നമ്മൾ ഓരോരുത്തരുടെയും പാപങ്ങൾ ഏറ്റെടുത്ത് ഈശോ എങ്ങനെയാണ് പീഡകൾ സഹിച്ചത് ഈശോയുടെ ശരീരത്തിലെ മുറിവുകൾ വേദനകൾ അസ്വസ്ഥകളെല്ലാം ഈശോ പിതാവിൻ്റെ മുൻപിൽ കാണിക്കും അപ്പം നോക്കുക എൻ്റെ ശരീരത്തിൽ ശിരസ് മുതൽ ഉള്ളങ്കാൽ വരെയുള്ള എല്ലാ മുറിവുകളും അവർ എൻ്റെ കൈകളിൽ അടിച്ചേൽപ്പിച്ച ആണിയും കാൽപ്പാടിൽ കാൽപ്പാദങ്ങളിൽ അടിപ്പിച്ചേൽപ്പിച്ച ആണിയും ഈശോയുടെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ വലിയ ഉദാഹരണമാണ് ഈ ലോകത്തിലുള്ള എണ്ണൂറ് കോടി ജനത്തെയും ഈശോ പിതാവിൻ്റെ അടുക്കൽ നിർത്തി ഈശോയുടെ ശരീരം മുഴുവൻ കാണിച്ചു കൊടുക്കും അപ്പ അങ്ങയുടെ ഈ പ്രിയപ്പെട്ട മക്കളെ ഞാൻ സ്നേഹിക്കുന്നു ഇന്ന് ലോകത്തിൽ അർപ്പിക്കപ്പെടുന്ന എല്ലാ ദീപ്യ ബലികളിലും എല്ലാ അൾത്താരുകൾ അർപ്പിക്കപ്പെടുന്ന ദ്വീപിലികളിൽ ഈശോ ചെയ്യുന്നത് പിതാവിൻ്റെ മുമ്പിൽ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയാണ് എങ്ങനെയാണ് മാധ്യസ്ഥം വഹിക്കുന്നത് എനിക്ക് വേണ്ടി മുറിവേറ്റ ഈശോയുടെ തിരു ശരീരവും തിരു രക്തവും ഈശോ കാണിച്ചുകൊണ്ട് ഈശോയുടെ ശരീരത്തിൻ്റെ പാടുകൾ കാണിച്ചുകൊണ്ട് അത് മാത്രമല്ല നമ്മെ ഓരോരുത്തരെയും ഈശോ പിതാവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുപോയി ഈശോയുടെ കയ്യിൽ നമ്മുടെ പേരുകൾ എഴുതി വെച്ചിട്ടുണ്ട് നോക്കുക ഇന്ന ഭവനത്തിലെ തോമസ് ഇന്ന ഭവനത്തിലെ അന്നമ്മ അവർ മാതാപിതാക്കൾ മക്കൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ വേദനകൾ രോഗങ്ങൾ ആകലതകൾ അസ്വസ്ഥതകളെല്ലാം ഈശോ പിതാവിൻ്റെ മുമ്പിൽ കാണിക്കും അപ്പം ഇവരെ അനുഗ്രഹിക്കണമേ ഓരോ ബലിയർപ്പണത്തിലും ഈശോയുടെ ശക്തിയേറിയ മധ്യസ്ഥ പ്രാർത്ഥന വഴി അനേകം രക്ഷ പ്രാപിക്കുകയാണ് അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ഈശോയുടെ പ്രത്യ ഈ വിശുദ്ധ കുർബാന വലിയ പ്രത്യാശ നമുക്ക് ലോകത്തിന് പ്രദാനം ചെയ്യുന്നത് ഈ പ്രത്യാശ എന്ന് പറയുന്ന ഈശോ പറയുന്നുണ്ട് ഞാൻ രണ്ടാമതും വരും പിതാവിൻ്റെ ഭവനത്തിൽ വഴിയൊരുക്കുവാൻ ഞാൻ പോവുകയാണ് ഞാൻ രണ്ടാമതും വരും വെളിപാട് ഉൽപ്പത്തി പുസ്തകം ആരംഭത്തിൽ നമ്മൾ കാണാം ദൈവ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു അതാ അതോടൊപ്പം അവസാനം പറയുന്ന വാക്കുകളെന്താണ് വെളിപാടിൻ്റെ പുസ്തകം അവസാനം വാക്കി പറഞ്ഞു മാറാനാത്ത മാറാനാത്ത അവൻ രണ്ടാമതും മരും വിശുദ്ധ കുർബാനയിൽ പറയുന്നു ഈശോ അവസാനം വരെ ഞാൻ കൂടെ ഉണ്ടായിരിക്കും ഈശോയുടെ രണ്ടാം മരവിൽ വിശ്വസിക്കുന്നു അത് വിശുദ്ധ കുർബാനയുടെ വലിയൊരു പഠനഭാഗമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ചും സന്ദേശം നൽകിയും പ്രത്യാശിയുടെ ജീവിതത്തിലേക്ക് നയിക്കുന്ന ഈശോയുടെ വലിയ സാന്നിധ്യത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് ഓരോ വലിയർപ്പണത്തിലും അതുകൊണ്ടാണ് ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നുണ്ട് വിശുദ്ധ കുർബാനയുടെ സ്നേഹം നിങ്ങൾ അനുഭവിക്കണമെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം എന്താണ് മൂന്ന് വാക്കുകൾ നിങ്ങളുടെ മനസ്സിൽ ഓർമ്മിക്കണം എന്താണ് മൂന്ന് വാക്കുകൾ അതായത് മൂന്ന് ദിവസത്തിൻ്റെ പ്രത്യേകതകൾ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക പ്രസവ വ്യാഴം ദുഃഖവെള്ളി ഉത്ഥാനം പ്രസവ വ്യാഴാഴ്ച എന്താണ് ചെയ്തത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി മനുഷ്യൻ്റെ പാദം കഴുകി അനുരഞ്ജനപ്പെടുത്തിയ ദിവസം നിന്റെ പാപം എത്ര വലുതാണെങ്കിലും സാരമില്ല നീ എൻ്റെ അടുക്കിലേക്ക് കടന്നു വരിക എന്ന് ഓരോ മനുഷ്യനോടും ക്ഷണിച്ചുകൊണ്ട് ഈശോ പ്രസവ പ്രസവ ദിവസം ആചരിക്കുകയുണ്ടായി ദുഃഖവെള്ളിയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ മഹത്തായ ഓർമ്മ നമുക്ക് സമ്മാനിക്കുന്നുണ്ട് ക്ഷമയുടെ പൂർണ്ണതയാണ് ദുഃഖവെള്ളി പ്രസക ദിവസത്തിലെ അനുരഞ്ജനം അതിൻ്റെ പൂർണ്ണതയിൽ എത്തിയ ദിവസമാണ് ദുഃഖപള്ളി ലോകത്തിന് നൽകിയ ഏറ്റവും നല്ല മാതൃക ഉത്ഥാനം ജീവൻ നൽകലിൻ്റെ അനുഭവം യേശു പറഞ്ഞു ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ് യോഗനാനത്തിന് ശേഷം പത്താം അധ്യായം അതിൻ്റെ പത്താം തിരുവചനം കുരിശ്ശു തിറയ്ക്കപ്പെട്ടവൻ ജീവൻ്റെ ഉറവിടമായി അവനെ നോക്കിയവർ രക്ഷ പ്രാപിച്ചു ഒരു വ്യക്തി ദിവ്യകാരുണ്യമായി വിശുദ്ധ കുർബാനയായി മാറുന്നത് എപ്പോഴാണ് ഈ മൂന്ന് ദിവസത്തിൻ്റെ ഓർമ്മകൾ അവൻ്റെ ജീവിതത്തിൽ അനുഭവമാകണം പെസറ ദിവസം ദുഃഖവെള്ളി ഉത്ഥാനം ഇത് മൂന്ന് അനുസ്മരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വിശുദ്ധ കുർബാനയുടെ അനുഭവമായി അതുകൊണ്ടാണ് വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പപ്പ പറയുന്നത് ഈ മൂന്നാം സഹസ്രാബ്ദത്തിൻ്റെ ആരംഭത്തിൽ നിങ്ങൾ ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ മുഖം ധ്യാനിക്കണം എവിടെയാണ് ഏറ്റവും അധികം ക്രിസ്തുവിൻ്റെ മുഖം ധ്യാനിക്കുവാൻ നമുക്ക് സാധിക്കുന്നത് അത് വിശുദ്ധ കുർബാനയിൽ ദിവ്യകാര്യത്തിൽ ദിവ്യകാര്യത്തിൽ ഏത് മുഖമാണ് ധ്യാനിക്കേണ്ടത് ഒരു ദൈവമകൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ലോകത്തിലേക്ക് കടന്നു വന്ന ഈശോ പുൽക്കൂട്ടിൽ ജനിച്ച ഈശോയുടെ മുഖം ദരിദ്രരിൽ തീർന്ന ഈശോയുടെ മുഖം അവിടെ സ്വർഗത്തിലെ മാലാക്കന്മാർ വന്ന് ഈശോയെ ആരാധിക്കുന്നു തിരുകുടുംബം ദൈവത്തെ ആരാധിക്കുന്ന ആ വലിയ നിമിഷം ഒരു ദൈവ വൈതൽ അനുസ്മരിക്കുകയും അനുഷ്ഠിക്കുകയും ആ മുഖം ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ വലിയ സന്തോഷത്തിൻ്റെ അനുഭവം വിശുദ്ധ കുർബാനയിൽ എനിക്ക് ലഭിക്കും ഈശോയുടെ രഹസ്യ ജീവിതം പതി മുപ്പത് വർഷത്തോളം ഈശോ വിശുദ്ധ ദേവസ്വപിതാവിനും മാതാവിനോടും എളിമപ്പെട്ട് അനുസരണയിൽ ജീവിച്ച വിദേഹത്വത്തിൻ്റെ ജീവിതം ധ്യാനിക്കുന്ന ഒരു ദൈവവൈദ്യലിൻ്റെ ജീവിതം വിശുദ്ധ കുർബാനയുടെ ജീവിതമായി ആ മുഖം ധ്യാനിക്കുമ്പോൾ അനുസരണയുടെ മുഖം വിദേഹത്വത്തിൻ്റെ മുഖം ക്ഷമയുടെ മുഖം അധ്വാനത്തിൻ്റെ മുഖം ഇത് ധ്യാനിക്കുന്ന ദൈവ മക്കൾക്കാണ് വിശുദ്ധ കുർബാന ആഘോഷിക്കുവാനുള്ള അനുഭവം ലഭിക്കുന്നത് അവൻ്റെ ജീവിതം ദിവ്യകാരുണ്യമായി മാറും വീണ്ടും ജോൺ ബോൾ രണ്ടാമൻ മാർപ്പപ്പ പറയുകയാണ് അത്ഭുതങ്ങളോ അടയാളങ്ങളോ പ്രവർത്തിച്ച ഈശോയുടെ മുഖം ധ്യാനിക്കണം രോഗികളെ സുഖപ്പെടുത്തുന്ന ഈശോ കുഷ്ഠരോഗികൾക്ക് സൗഖ്യം നൽകിയ ഈശോ പാപികളെ സ്വീകരിക്കുന്ന ഈശോ പാപികളോടൊപ്പം ഭക്ഷണം കഴിക്കുന്ന ഈശോ വിശ്രമമില്ലാതെ അധ്വാനിക്കുന്ന ഈശോയുടെ മുഖം അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ച് നടന്നു പോകുന്ന ഈശോയുടെ മുഖം ഒരു ദൈവ വൈതൽ ധ്യാനിക്കുമ്പോൾ വിശുദ്ധ കുർബാനയായി മാറുകയാണ് അവൻ്റെ ജീവിതം ഈശോയുടെ പരസ്യ ജീവിതത്തിലൂടെ ഒരു ക്രിസ്ത്യാനിക്ക് ഒരു ദൈവ പൈതലിന് ലഭിക്കുന്നത് ദൈവ വലിയ നിറവാണ് ഈശ്വര കുർബാനയിൽ ഈശോ ആർക്കു വേണ്ടി തന്നെ തന്നെ ബലിയായി സമർപ്പിച്ചോ ഉദാശിയായി സമർപ്പിച്ചോ ആ വലിയ അനുഭവം നമുക്ക് ലഭിക്കുകയാണ് വീണ്ടും ജോൺ ബോൾ രണ്ടാമന്മാർപ്പ പറയുകയാണ് ഒരു ക്രിസ്ത്യാനി ഒരു ദൈവ പൈതൽ ഒരു കത്തോലിക്കൻ ഈശോയുടെ പീഡാനുഭവം മരണം ധ്യാനിക്കണം ഈശോ എന്തിനു വേണ്ടിയാണ് പീഡസഹിച്ച് മരിച്ചു ധാനം ചെയ്തത് എനിക്ക് വേണ്ടി പീഡാനുഭവത്തിൽ ഈശോയ്ക്ക് പരാതികളില്ല പരിഭവങ്ങളില്ല പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം നിർവഹിക്കുക സ്വർഗത്തിലേക്ക് കട സ്വർഗത്തിൽ നിന്നും അപ്പനെ നോക്കി ഈശോ നിലവിളിക്കുന്നുണ്ട് പിതാവേ ഇതെന്തുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ചു ആ അപ്പനെ നോക്കി അപ്പൻ്റെ മുഖം ധ്യാനിക്കുവാൻ ദൈവം ആരാണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുവാനുള്ള വലിയൊരു ക്ഷണമായിരുന്നു അത് ദൈവത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുവാനുള്ള അഭിഷേകമാണ് ഓരോ വലിയ അർപ്പണത്തിലും ഈശോയുടെ മുഖം ധ്യാനിക്കുമ്പോൾ നമുക്ക് നൽകുന്നത് ഉത്ഥാനം ചെയ്ത ഈശോയുടെ മുഖം അത് സമാധാനത്തിൻ്റെ മുഖമാണ് ഉത്ഥാനം ചെയ്ത ഈശോയുടെ മുഖം അത് വിശുദ്ധ കുർബാനയുടെ മുഖമാണ് ഉത്ഥാനം ചെയ്ത ഈശോയുടെ മുഖം അത് രക്ഷയുടെ മുഖമാണ് ഉത്ഥാനം ചെയ്ത ഈശോയുടെ മുഖം അത് സൗഖ്യത്തിൻ്റെ മുഖമാണ് ഉത്ഥാനം ചെയ്ത ഈശോയുടെ മുഖം അത് വിശ്വാസിക്ക് അനുഗ്രഹത്തിൻ്റെ മുഖമാണ് ആ മുഖം ധ്യാനിക്കുന്ന ദൈവവൈതൽ വിശുദ്ധ കുർബാനയ്ക്ക് അണയുമ്പോൾ ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തിൻ്റെ ഉറവിടമായി മാറുകയാണ് ജീവിതത്തിന് സാക്ഷ്യം വഹിക്കുവാനുള്ള കൃപ ലഭിക്കും ഈ അടുത്ത നാളിൽ ഒരു സഹോദരനുമായി സംസാരിച്ചപ്പോൾ ആ സഹോദരൻ പറഞ്ഞു ഞാൻ എൻ്റെ മുഖം ഇതാ കോടിപ്പോകുന്നു എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല മുപ്പത്തിരണ്ട് വർഷമായി എൻ്റെ സംസാരശേഷി നഷ്ടപ്പെട്ടിരിക്കുകയാണ് മുഖം കോടുവാൻ തുടങ്ങിയിട്ട് പതിനാലിലധികം വർഷമായി ഞാൻ ഈ സഹോദരനോട് ചോദിച്ചു മുമ്പ് സാരിച്ചിട്ട് എത്ര വർഷമായി ആ സഹോദരൻ പറഞ്ഞു നാൽപ്പത്തിരണ്ട് വർഷം ഏകദേശം ആയിട്ടുണ്ട് ഞാൻ വിശുദ്ധ അങ്ങനെയെങ്കിൽ വിശുദ്ധ കുർബാനെ സ്വീകരിച്ചിട്ട് എത്ര വർഷമായി വിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ടും നാൽപ്പത്തിരണ്ട് വർഷം ും എന്റെ വിവാഹ ദിവസം ഞാൻ വിശുദ്ധ കുർബാന സ്വീകരിച്ചതാണ് ആദ്യം ആകെ രണ്ട് ദിവസമാണ് ആദ്യ കുർബാനയ്ക്കും വിവാഹത്തിൻ്റെ ദിവസം മാത്രമാണ് ഞാൻ വിശുദ്ധ കുർബാന സ്വീകരിച്ചത് അപ്പോൾ ഈ സഹോദരനോട് പരിശുദ്ധാൽമ പറയാൻ പറഞ്ഞു മുഖം കൂടിയിരിക്കുന്നതും സംസാരശേഷി നഷ്ടപ്പെട്ടതും ജീവിതത്തിൽ സ്നേഹമില്ലാത്തതും ചിരിക്കാൻ സാധിക്കാത്തതും സന്തോഷം അനുഭവിക്കാൻ സാധിക്കാത്തതും സ്വന്തം ഭവനത്തിൽ ഭാര്യ മക്കളൊരുമിച്ച് ജീവിക്കാൻ സാധിക്കാത്തതും ഈശോയുടെ സ്നേഹത്തിൽ സ്നേഹത്തിനും അകന്നുപോയതുകൊണ്ടാണ് ഒന്ന് കുമ്പസാരിച്ച് വിശുദ്ധ കുർബാനെ സ്വീകരിക്കുമ്പോൾ വലിയ ഉദ്ധാരത്തിൻ്റെ അനുഭവം സന്തോഷത്തിൻ്റെ അനുഭവം അത് മാത്രമല്ല ശരീരത്തിൽ നിന്ന് രോഗങ്ങളീശോ ഏറ്റെടുക്കുന്ന ഒരു അനുഭവം നൽകും നമുക്ക് കുമ്പസാരിക്കാൻ ഒരുങ്ങാം അപ്പോൾ ആ സഹോദരൻ പറഞ്ഞ് എനിക്കറിഞ്ഞുകൂടാ സിസ്റ്ററെ എങ്ങനെയാണ് കുമ്പസാരിക്കേണ്ടതെന്ന് പത്ത് പ്രമാണങ്ങളുമായി ബന്ധപ്പെട്ട പാപങ്ങൾ അത് പറഞ്ഞ് കുമ്പസാരിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തു പാപങ്ങളെല്ലാം എഴുതി കുമ്പസാരക്കൂട്ടിലേക്ക് ചെല്ലുന്നതിന് മുമ്പ് ആ സഹോദരൻ പറയുകയാണ് എനിക്ക് കുംഭസാരക്കൂട്ടിൽ വൈദികനോട് പറഞ്ഞ് കുമ്പസാരിക്കാൻ അറിഞ്ഞുകൂടാ കാരണം എനിക്ക് സംസാരശേഷിയില്ല ആ എഴുതിയ പേപ്പർ എൻ്റെ കയ്യിൽ തന്നു ഞാൻ പറഞ്ഞു സാരമില്ല അച്ഛൻ്റെ അടുക്കൽ കൊണ്ടുപോയി ഈ കടലാസ് കൊണ്ടുപോയി അച്ഛൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് അച്ഛനോട് പറഞ്ഞു അച്ഛാ ഈ പാപമെല്ലാം വായിച്ചു നോക്കി സഹോദരന് പാപമോചനം കൊടുക്കണം സംസാരശേഷി നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ കുമ്പസാരിക്കുവാനുള്ള വലിയ ആഗ്രഹം ഉദ്ധാരണം ചെയ്ത ഈശോയെ സ്വീകരിക്കുവാനുള്ള വലിയ ആഗ്രഹം വിശുദ്ധ കുർബാനയിൽ ഈശോയെ കണ്ടും കേട്ടും അനുഭവിച്ചും ജീവിതത്തിൽ ഉയർത്ത ജീവിതത്തെ ഉത്ഥാനത്തിൻ്റെ അനുഭവത്തിലേക്ക് ഉയർത്താനുള്ള വലിയ ആഗ്രഹം ഈ സഹോദരനെ കടന്നു വന്നപ്പോൾ ആ പേപ്പർ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചപ്പോൾ തന്നെ അയാളുടെ സംസാരശേഷി തിരിച്ചു കിട്ടി മാത്രമല്ല മുഖം കോടിയിരുന്ന മുഖം നേരെയായി കുംഭസാര കൂട്ടിൽ ആ പാപം ഓരോന്നും ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കുവാനുള്ള വലിയ അനുഭവം ഈ സഹോദരന് ലഭിക്കുകയുണ്ടായി വിശുദ്ധ കുർബാനയും നമ്മുടെ പാപങ്ങൾ ഈശോ ഏറ്റെടുക്കുന്നു വിശുദ്ധ കുർബാന പാപങ്ങൾ കടങ്ങൾ പൊറുക്കുകയും പാപങ്ങൾ മോചിക്കുകയും അതോടൊപ്പം തന്നെ പാപങ്ങളിൽ നിന്ന് നമുക്ക് വിടുതൽ നൽകുകയും ചെയ്യുന്നു എന്ത് എങ്ങനെയാണ് വിശുദ്ധ കുർബാനയിൽ പാപങ്ങൾ മോചിക്കപ്പെടുന്നത് എങ്ങനെയാണ് വിശുദ്ധ കുർബാനയിൽ നമ്മുടെ കടങ്ങൾ മോചിക്കപ്പെടുന്നത് എങ്ങനെയാണ് വിശുദ്ധ കുർബാനയിൽ നിന്ന് നമുക്ക് വലിയ വിടുതൽ ലഭിക്കുന്നത് വിശുദ്ധ കുർബാനയിൽ നമ്മുടെ കടങ്ങൾ പൊറുക്കപ്പെടുന്നു കൊടുക്കാൻ കടപ്പെട്ടവ കൊടുക്കാത്തതാണ് കടങ്ങൾ നമുക്ക് ജീവൻ തന്നു പരിപാലിച്ചു വളർത്തുന്ന ദൈവത്തോടും മാതാപിതാക്കളോടും സഹോദരങ്ങളോടും മുതിർന്നവരോടും ധാരാളം കടപ്പാടുള്ളവരാണ് നമ്മൾ എന്നാൽ പലപ്പോഴും അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജീവിക്കുവാൻ അവർ അർഹിക്കുന്നത് കൊടുക്കുവാൻ നമുക്ക് സാധിക്കാതെ വരുന്നു അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കടങ്ങൾ കടന്നു വരികയാണ് ഈ കടങ്ങൾ നമ്മൾ അർപ്പിക്കപ്പെടുന്ന പങ്കെടുക്കുന്ന ഓരോ ബലിയിൽ സമർപ്പിക്കുമ്പോൾ ആ കടങ്ങൾ ഈശോ ഏറ്റെടുക്കുകയും നമുക്കതിൽ നിന്ന് വലിയ സ്വാതന്ത്ര്യം നൽകി നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു അങ്ങനെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ കടങ്ങൾക്ക് പൊറതി ലഭിക്കുന്നു വീണ്ടും വിശുദ്ധ കുർബാനയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമ്മുടെ പാപ കറകൾ കഴുകിക്കളയുന്നുണ്ട് കുംഭസാരത്തിലേക്ക് നമ്മൾ കുംഭസാരത്തിലൂടെ നമുക്ക് പാപത്തി പാപത്തിന് മോചനം ലഭിക്കുന്നു പക്ഷേ കുംഭസാരത്തിലൂടെ ലഭിക്കുന്ന പാപമോചനം പാപമോചനം മാത്രമല്ല ഈശോ ആഗ്രഹിക്കുന്നത് ഒരു വ്യക്തി പാപം ചെയ്യുമ്പോൾ അതുവഴി മറ്റുള്ളവർക്കുണ്ടാകുന്ന വേദന ദുഃഖം ആകൃതകൾ അസ്വസ്ഥത ഭയം കുറ്റബോധം ചുരുക്കിൽ പറഞ്ഞാൽ ഒരു വ്യക്തിയിലുള്ള ആന്തരിക മുറിവുകളെല്ലാം ഏറ്റെ അത് അവശേഷിക്കുക ബോധപൂർവം വിശ്വാസത്തോടെ സ്നേഹത്തോടെ നമുക്ക് വേണ്ടി അർപ്പിക്കപ്പെട്ട ഈശോ അർപ്പിക്കപ്പെട്ട ആ ബലിയിൽ പിതാവിൻ്റെ സ്നേഹത്തിൽ പങ്കുചേരുമ്പോൾ സംഭവിക്കുന്നത് എന്താണ് ഞാൻ ചെയ്ത പാപത്തിൻ്റെ എല്ലാ വേദനകളും ആന്തര്യ മുറിവുകളും ഈശോ കഴുകപ്പെട്ട് എന്നെ സ്വതന്ത്രമായൊരു വ്യക്തിയായിട്ട് മാറ്റുകയാണ് മൂന്നാമതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും പാപം മോചിക്കപ്പെടുന്നു പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന ശരീരം പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന രക്തം ഈ സ്ഥാപന വാക്യങ്ങളിലൂടെ അർത്ഥമാക്കുന്നത് വിശുദ്ധ കുർബാന പാപമോചന അനുഭവം നമുക്ക് നൽകുന്നു അപ്പോൾ കടങ്ങൾ പൊറുക്കുകയും പാപങ്ങൾ മോചിക്കുകയും പാപത്തിൽ നിന്ന് വലിയ വിടുതൽ നൽകുകയും ചെയ്യുന്ന സമയമാണ് വിശുദ്ധ കുർബാന ഈ വിശുദ്ധ കുർബാനയെ നമ്മൾ പങ്കെടുക്കുമ്പോൾ വലിയ സന്തോഷത്തിൻ്റെ കൃപ എനിക്ക് ലഭിക്കുന്നു ലൂക്കാരുടെ സുവിശേഷം ഏഴാം മധ്യായും പതിനൊന്നരങ്ങളിലെ തിരുവതിരങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും നായ്മിൻ എന്ന പട്ടണം ആ പട്ടണത്തിലൂടെ ഈശോയും ശിഷ്യന്മാരും നടന്നു പോകുന്നു അത് ആ വഴിമധ്യയെ അവരെ കാണുന്നൊരു രംഗമുണ്ട് ശവമഞ്ചത്തിൽ ഒരു വ്യക്തിയെ വ്യക്തിയെ ചുമന്നുകൊണ്ട് പോകുന്നു ഈശോ ശ്രദ്ധിച്ചു കൂടെ കരഞ്ഞുകൊണ്ട് നടക്കുന്ന വിധവയായ അമ്മ ഈശോ പറഞ്ഞു അവിടെ നിൽക്കുക ഈശോ എന്തു ചെയ്തു ആ യുവാവിനോട് പറഞ്ഞു യുവാവേ എഴുന്നേൽക്കുക യുവാവ് മരിച്ചു കിടന്ന യുവാവ് ശവമഞ്ചത്തിൽ എഴുന്നേറ്റിരുന്നു ആ സ്ത്രീയോട് അമ്മയോട് സംസാരിക്കാൻ തുടങ്ങി ഇത് കണ്ട് ഇത് കണ്ട് ദൈവജനം ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു എന്താണ് വിളിച്ചു പറഞ്ഞത് ഇതാ വലിയൊരു പ്രവാചകൻ വലിയൊരു പ്രവാചകൻ നമ്മുടെ ഇടയിൽ ഉദയം ചെയ്തിരിക്കുന്നു വലിയൊരു പ്രവാചകൻ നമ്മുടെ ഇടയിൽ ഉദയം ചെയ്തിരിക്കുന്നു എല്ലാ ദൈവമക്കളും ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി ഇന്ന് ലോകത്തിൽ അർപ്പിക്കപ്പെടുന്ന അഞ്ചര ലക്ഷത്തിലധികം വിശുദ്ധ ലോകത്തിൽ അർപ്പിക്കപ്പെടുമ്പോൾ ലോകത്തിലുള്ള ഓരോ ആൾത്താരകളിലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതായി പുതിയ പ്രവാചകൻ ഉദയം ചെയ്യുകയും ദൈവം നമ്മളെ സന്ദർശിക്കുകയുമാണ് ഓരോ ബലിയർപ്പണത്തിലും അൾത്താരയിലേക്ക് കടന്നു വരുന്നത് ത്രീ ദൈവമാണ് സ്ത്രീ ത്രീ ദൈവത്തിൻ്റെ ബലിയർപ്പണത്തിൽ പങ്കെടുക്കുമ്പോൾ ഇതാ വലിയ സന്തോഷത്തിൻ്റെ അനുഭവം വ്യക്തികൾക്ക് നൽകുകയാണ് ഇതാ ഒരു പുതിയ പ്രവാചകൻ ഉടദം ചെയ്തു എന്ന വലിയ ആഘോഷ വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത നമ്മുടെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങാൻ നമുക്ക് സാധിക്കും നമ്മൾ മരിച്ചവരായി ജീവനില്ലാത്തവരായി അസ്വസ്ഥരായി ദുഃഖിതരായി വേദനിക്കുന്നവരായി കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളുമായി അൾത്താരയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും പുനരുദ്ധരിപ്പിക്കുവാൻ സഹായിക്കുന്നത് ഈശോയുടെ ആൾത്താരയിലെ ബലിയാണ് നമ്മൾ ഏതവസ്ഥ യിൽ കടന്നു എന്നോ ആ അവസ്ഥകൾ നമുക്ക് വിടുതലും മോചനം നൽകുന്നത് ഈശോയുടെ വിശുദ്ധ കുർബാനയാണ് വിശുദ്ധ കുർബാന അത് കൂതാശിയാണ് വിശുദ്ധ കുർബാന അത് ബലിയർപ്പണമാണ് ഈ ലോകത്തിൽ ലോകാവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടെ ആയിരിക്കും എന്ന് അരുളി ചെയ്ത ഈശോയുടെ സ്നേഹ സാന്നിധ്യത്തിന്റെയും ഈശോയുടെ സ്നേഹ സൗ സഹവാസത്തിന്റെയും ഈശോയുടെ ബലിയർപ്പണത്തിന്റെയും വലിയ കൃപയാണ് ഓരോ ബലിയർപ്പണത്തിലും പങ്കെടുക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് അതായത് വലിയൊരു കൂട്ടായ്മയുടെ അനുഭവമാണ് വിശുദ്ധ കുർബാന നമുക്ക് നൽകുന്നത് എന്താണ് ആ വലിയ കൂട്ടായ്മ ഈശോയുടെ പരിശുദ്ധ തീരുത്തത്തിൻ്റെ വലിയ കൂട്ടായ്മ അതോടൊപ്പം തന്നെ മൗതിക ശരീരമായ തിരുസഭയുടെ കൂട്ടായ്മ ധൂർത്തപുത്രൻ സ്വന്തം അപ്പനിൽ നിന്ന് തനിക്ക് വാ സ്വീകരിക്കാവുന്നതെല്ലാം വാങ്ങിച്ചുകൊണ്ട് പോയി ധൂർത്തരിച്ച് ജീവിച്ചു അവസാനം ഒരു ധനികൻ്റെ ഭവനത്തിൽ പന്നിക്കൂട്ടിൽ താമസമാക്കി അവിടെ പോലും വിശക്കുവാൻ ഭക്ഷണം കിട്ടാതെ വന്നു അവൻ സ്വയം ചിന്തിക്കുകയാണ് എൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ എൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ അനേകം ദാസന്മാർ സുഭിക്ഷമായി കഴിയുന്നു ഞാനോ ഇവിടെ വിശന്നു വലയുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓരോ ബലിയർപ്പണത്തിലും നമുക്ക് ലഭിക്കുന്നത് ഈ സുഭിക്ഷമായ ഭക്ഷണമാണ് എന്താണ് സുഭിക്ഷമായ ഭക്ഷണം ഒരു ദൈവ ദൈവമകൻ്റെ സുഭിക്ഷമായ ഭക്ഷണം അത് വിശുദ്ധ കുർബാനിയാണ് വിശുദ്ധ കുർബാനയാണ് ഞാൻ വിശന്ന് മരിക്കുന്നു ഒരു ക്രൈസ്തവനൊരു ദൈവ വൈതൽ വിശുദ്ധ കുർബാനയോട് അടുക്കാതെ അകന്നിരിക്കുമ്പോൾ അവൻ്റെ ജീവിതം വിശന്നും അടുക്കുകയാണ് ഇന്ന് കുടുംബത്തിന് സന്തോഷം നൽകുന്നത് സുഭിക്ഷമായ ഭക്ഷണം കഴിക്കുമ്പോഴാണ് അത് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോഴാണ് തള വഴക്ക് പിടിച്ചും കലഹിച്ചതുമായ ഭാര്യ ഭർത്താക്കന്മാർക്ക് ഇന്ന് ജീവിതത്തിൽ ഭാര്യയ്ക്കും മക്കൾക്കും മാതാപിതാക്കൾക്കും അനുഗ്രഹം ലഭിക്കുന്നത് വിശുദ്ധ കുർബാന അടുത്താരയിൽ നിന്നും സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുമ്പോഴാണ് യുവതീ യുവാക്കന്മാർക്ക് അവരുടെ ജീവിതത്തിൽ ആനന്ദം ലഭിക്കുന്നത് സുഭിക്ഷമായി വിശുദ്ധ കുർബാനയിൽ നിന്നും ഭക്ഷണം സ്വീകരിക്കുമ്പോഴാണ് എന്നാൽ ഇന്ന് ഓരോ വ്യക്തികളും തനിയെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഇന്ന് കുട്ടികളുടെ എണ്ണം കുറയുമ്പോൾ മുറികളുടെ എണ്ണം വർദ്ധിക്കുന്നു ഒരു കുട്ടിക്ക് തനിച്ച് ഒരു മുറി ഒരു കമ്പ്യൂട്ടർ ഒരു മൊബൈൽ ഫോൺ അങ്ങനെ എല്ലാം തനിച്ച് തനിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കമ്പ്യൂട്ടർ യുഗത്തിൽ ഇൻ്റർനെറ്റ് യുഗത്തിൽ ഇന്ന് മക്കൾ ജീവിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈശോ നമുക്ക് വേണ്ടി പങ്കുവെക്കുന്ന ആ സ്ത്രീയേക ദൈവത്തിൻ്റെ വലിയ സഹവാസം എനിക്ക് വേണ്ടി നൽകുന്ന ആ സുവിഷമായ ഭക്ഷണം കഴിക്കാൻ സാധിക്കാതെ വരുന്നു അങ്ങനെ സുഭിക്ഷമായ ഭക്ഷണം ഇന്ന് കുടുംബത്തിൽ യുവതീവാക്കന്മാർ മക്കൾ ഓരോരുത്തരും അനുഭവിക്കണമെങ്കിൽ നമ്മൾ ദാസനായിത്തീരണം ധൂർത്തപുത്രൻ പറയുന്നുണ്ട് എൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ ദാസരായി എത്രയോ പേർ സൂക്ഷ്മമായി ഭക്ഷണം കഴിക്കുന്നു ദാസി മനോഭാവത്തോടെ ദാസ മനോഭാവത്തോടെ വിശുദ്ധ കുർബാനയിൽ അണയുമ്പോൾ എനിക്ക് ലഭിക്കുന്നത് ഈ വലിയൊരു അനുഗ്രഹമാണ് അങ്ങനെയെങ്കിൽ വിശുദ്ധ ബെനുവർ പറയുന്നുണ്ട് ഓ വിശുദ്ധ കുർബാനിയെ ഓ അനന്തമായ സ്നേഹമേ നിന്നെ നിന്നോട് ചേർന്ന് ജീവിക്കുവാൻ എൻ്റെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ വിശുദ്ധ ഭരണാർത്ഥ പറയുന്നുണ്ട് വിശുദ്ധ കുർബാന എല്ലാ ദൈവമക്കളെയും പൈശാചിക സ്വാധീനത്തിൽ നിന്നും വിടുവിക്കുന്നു നിൻ്റെ അധരം വിശുദ്ധ തിരു നനഞ്ഞ അധരം സാത്താൻ കാണുമ്പോൾ അവൻ അലറുന്ന സിംഹത്തെ പോലെ ഓടിപ്പോകും നിൻ്റെ അധരത്തിൽ വിശുദ്ധ കുർബാനയുടെയും വിശുദ്ധ തിരുരക്തത്തിൻ്റെയും നനവ് കണ്ടാൽ സിംഹ സിംഹത്തെ പോലെ ഓടുന്ന സാത്താനെ നമുക്ക് കാണാൻ സാധിക്കും ആ തിരു രക്തത്തിലേക്കോ വിശുദ്ധ കുർബാനയിലേക്കോ ഉറ്റുനോക്കാൻ അവന് സാധിക്കത്തില്ല വിശുദ്ധ ജറോം പറയുകയാണ് വിശുദ്ധ കുർബാന അത് കൂതാശയും സഹയുടെ വലിയ സ്നേഹത്തിൻ്റെ കണ്ണിയുമാണ് ഈ കാലഘട്ടത്തിൽ എല്ലാ ദൈവമക്കൾക്കും ജീവിക്കുവാനുള്ള എല്ലാ സമൃദ്ധിയും നമുക്ക് നൽകുന്നത് അൾത്താരയിലെ ബലിയിൽ നിന്നുമാണ് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മിലേക്ക് കവിഞ്ഞൊഴുകുന്ന നിമിഷങ്ങളാണ് ഓരോ ബലിയർപ്പണവും ബലിയർപ്പണത്തിൽ നിന്നാണ് നമ്മൾ ജീവൻ സംഭരിക്കേണ്ടത് ബലിയർപ്പണമാണ് നമ്മുടെ ജീവിതത്തിന് ശക്തി ഓജസ്സ് നൽകുന്നത് വിശുദ്ധ കുർബാനയാണ് നമ്മളെ പിടിച്ചു നിർത്തുന്നത് വിശുദ്ധ കുർബാന വിശ്വാസത്തിൻ്റെ വലിയ രഹസ്യമാണ് വിശുദ്ധ കുർബാന വലിയ സ്നേഹത്തിൻ്റെ അടയാളമാണെങ്കിൽ അത് വിശുദ്ധ കുർബാന രക്ഷ നമുക്ക് പ്രദാനം ചെയ്യുന്നു പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളും ദാനങ്ങളും വരങ്ങളും ലഭിക്കുന്നു വലിയ മുഹൂർത്തമായ സമയമാണ് ഓരോ ബലിയർപ്പണത്തിലും പങ്കെടുക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഏലിയ പ്രവാചകൻ പറയുന്നത് പോലെ അല്ലയോ ദൈവമേ നിന്റെ സ്നേഹം എത്രയോ ഉന്നതം ഈ സ്നേഹത്തിന് മുമ്പിൽ ആയിരിക്കുവാൻ എൻ്റെ ഹൃദയം ആഗ്രഹിക്കുകയാണ് നാൽപ്പത് രാവും പകലും വിശുദ്ധ കുർബാനയുടെ ശക്തിയാൽ ജീവിച്ച ഏഴിയ പ്രവാചകന്റെ വലിയ ശക്തി നമുക്കും ചോദിക്കാം ഇന്ന് ലോകത്തിന് ഓരോ ദൈവ മക്കൾക്കുമുള്ള അനന്തമായ ശക്തിയുടെ ഉറവിടം വിശുദ്ധ കുർബാന അൾധാരയിൽ അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ കുർബാനയാകട്ടെ ഞാൻ ജീവൻ നൽകുവാനോ സമൃദ്ധമായി നൽകുവാനുമായി ഇതാ കടന്നു വന്നിരിക്കുന്നു